സാൻഡ്ര, ഓഫീസിൽ ഫസ്റ്റ് ഡേ എങ്ങനെയുണ്ട്? കൊള്ളായിരുന്നു. ആ, ഒരു മാസം കഴിയുമ്പോഴേ പറഞ്ഞാൽ മതി. അഞ്ചര പോകുന്നില്ലേ? ആ, ഞാൻ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ, വരും. ആരാ ബോയ് ഫ്രണ്ടാ? അതറിയില്ല, ഓഫീസിലെ ദിവ്യ പ്രേമമാണ്. ഡേ, പോയെ പോയെ, അഞ്ചര ആയില്ലേ? ഞാൻ പോവാണ്. അതുണ്ടല്ലോ, നമ്മുടെ ഓഫീസിൽ നിന്നൊരു പുതിയ കുട്ടി വന്നു. ആൾക്കടാ വഴിയൊന്നും അറിഞ്ഞൂടാ, പാവം കുട്ടി. അപ്പൊ ഊബർ ഒക്കെ ബുക്ക് ചെയ്തിട്ട് ക്യാൻസൽ ആയിപ്പോയത്ര. എന്ത് കഷ്ടല്ലേ, ഒരുപാട് വളഞ്ഞെന്ന് മൂക്ക് പിടിക്കണ്ട. ഇപ്പൊ ആ കുട്ടിയും കൂടെ വീട്ടിൽ കൊണ്ടാക്കണം, അത്രേ ഉള്ളൂ. വിളിച്ചിട്ടാ കേട്ടോ. നല്ല മഴക്കോളുണ്ടല്ലേ. സാന്ദ്ര ചാണ്ടി, ആൻഡ് ദിസ് ഇസ് മൈ ബോയ് ഫ്രണ്ട്. ഞാനായിട്ടാക്കിയിട്ടില്ല, പക്ഷെ എനിക്കിപ്പോ എല്ലാം മനസ്സിലായി. ഈ കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞ ഒരാൾക്ക് മാത്രം പോരല്ലോ. എന്നാ ഞാൻ പോകട്ടെ? ഇല്ല, നമ്മൾ ഡ്രോപ്പ് ചെയ്യാം. ഇല്ല വേണ്ട, ഞാൻ ഇവിടെ ഓട്ടോ വിളിച്ച് പോകാം. ഡ്രോപ്പ് ചെയ്യാനോ? വേണ്ട. സാരല്ല, ഈ ഒരാഴ്ച അവൻ വിളിക്കുന്ന വിചാരിച്ചിരുന്നില്ലേ, അപ്പൊ മനസ്സിലായില്ല എന്തുകൊണ്ട് വിളിക്കാത്തേന്നു. എടി, ഞങ്ങൾ റിലേഷൻ ആയിരുന്നപ്പോ തന്നെ അവൻ പറഞ്ഞതാ ഒരു സർപ്രൈസ് ഉണ്ട്, സർപ്രൈസ് ഉണ്ടെന്ന്. ഇതായിരിക്കും സർപ്രൈസ്, ഞാൻ വിചാരിച്ച പോലും ഇല്ല. പൊട്ടി, ഞാൻ എല്ലാത്തിനും ഇനി ബ്ലോക്കാക്കാൻ പോവാ. സാന്ദ്ര, നിന്നെ തിരക്കി ആരോ പുറത്തു വന്നിട്ടുണ്ട്. ചാണ്ടു, പറയുന്നു കേൾക്ക്. നിനക്ക് എന്താ പറയാനുള്ളത്? എടി, നീ എന്നെ തെറ്റിദ്ധരിച്ചതാ, എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്ക്. നീ എന്തായാലും നിന്നെ സർപ്രൈസ് കൊള്ളാം, ഞാൻ ശരിക്കും സർപ്രൈസ്ഡ് ആയിപ്പോയി. നിനക്ക് നാടുണ്ട് ഞാൻ നാടകം കളിക്കാൻ? കാര്യം അറിയാതെ നീ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന. നീ കൈന്ന് വിട്, ഇല്ല വിടത്തില്ല. പറയുന്നേക്ക് രാഹുൽ. നീ എന്താ ഇവിടെ? വർഷ, ഇതാണ് ഞാൻ നിനക്ക് തരാൻ വച്ചിരുന്ന സർപ്രൈസ്. രാഹുൽ എന്റെ ട്വിൻ ബ്രദറാ, വർഷ അവന്റെ ഗേൾ ഫ്രണ്ടാ. നിങ്ങൾക്ക് ഇപ്പൊ നേരത്തെ അറിയോ ഇതിന് ഗേൾ ഫ്രണ്ടാണ് സാന്ദ്ര? പിന്നെ ഇന്ന് 1 week കൊണ്ട് ഞാൻ ഓടിയത്, മെസ്സേജ് ഓരോ അയച്ചിട്ടില്ലോ. എടി, ഒരാഴ്ചയായിട്ട് ഞാൻ മൂന്നാലായിരുന്നു ഫ്രണ്ട്സുമായിട്ട് കറങ്ങാൻ പോണെന്ന് പറഞ്ഞാൽ നീ വളരെ കുറവ് നന്നായിട്ട് അറിയാന്നുള്ളതാണ് ഞാൻ പറയാറ്. പിന്നെ മൂന്നാല് ചെന്നിട്ട് നിന്നെ വിളിക്കാൻ കുറേ തവണ ട്രൈ ചെയ്തു, കിട്ടിയില്ല. അപ്പം എനിക്ക് മനസ്സിലായി ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുവാണോ. പിന്നെ മിലനെ വിളിച്ചിട്ടാണ് നീ ഇവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അല്ലാണ്ട് നീ വിചാരിക്കുമ്പോൾ ഞാൻ നിന്നെ ബ്രേക്കപ്പ് ആക്കിയിട്ട് പോയതൊന്നുമല്ല. നിനക്ക് തോന്നുന്നില്ല ഞാൻ നിന്നെ ബ്രേക്കപ്പ് ആക്കിയിട്ട് പോകും? ഒരു സർപ്രൈസ് തരാൻ വെച്ചിരുന്ന എന്തായാലും ഗുദാകാവയായി. എന്തായാലും കൊള്ളാം. അപ്പൊ മക്കളെ സമയെടുത്ത് റിസോൾവ് ചെയ്യേ, ഞാൻ പോയിട്ട് കുറച്ച് പരിപാടിയുണ്ട്. ബൈ ബൈ. അപ്പൊ എല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ആക്കിട്ടോ, ഞങ്ങളൊന്ന് കറങ്ങേച്ചും വരാം. പോട്ടെ, ഇനി കോംപ്രമൈസ് ആക്കാവുന്നില്ല, ഞങ്ങൾ എപ്പോഴേ കോംപ്രമൈസ് ആയി. അല്ലേ, ഉള്ളൂ.